പോക്ക് ശരിയാവില്ല. പാവങ്ങളെ പറ്റിച്ച് റോഡ് വീതിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. അതല്ലടാ, ഒരു ജോലിയും കൂലില്ലാതെ എത്രയെന്ന് വെച്ചാ ഇങ്ങനെ. നിനക്കൊരു ഫ്രീലാൻസ് ബിസിനസ്സും ചെയ്തു വിടാം, വല്ലാണ്ട് കിഴിക്കണം ജോലി ചെയ്യുന്നതിനെക്കാട്ടും നല്ലതല്ലേ? അതാണ് ലാഭം. ആ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്താണാവോ. അതിന് നിനക്കുമല്ല പണിയാടാ. പറവല്ലൂരിൽ 9 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ 6ാം പ്രതിയെയും കാണാതായി. 4 മാസം മുൻപാണ് ഈ കേസിലെ 1ാം പ്രതിയെ കാണാതാവുന്നത്. 7 വർഷം മുൻപാണ് 9 വയസ്സുകാരിയെ 6 പേർ ചേർന്ന് മൃഗീയമായി കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത്. മുഴങ്ങാണിക്കുന്നിനു മുകളിലെ കുറ്റിക്കാട്ടിൽ നിന്ന് ആന്തരികാവയവങ്ങൾ ജനനേന്ദ്രിയത്തിലൂടെ ഇരുമ്പ് വടി കൊണ്ട് പുറത്തേക്ക് വലിച്ചെടുത്ത നിലയിലാണ് കുട്ടിയുടെ മൃതശരീരം കണ്ടെടുത്തത്. ഓ നിർത്തിയടാ, ആ പന്ന ചെന്നായ്ക്കളെ കൊന്നത് ആരാണെങ്കിലും അവനൊക്കെ ഭാരരത്നം കൊടുക്കണം. ഈ പുണ്യം ചെയ്ത് ഏത് കൈകളാണെങ്കിലും അത് ദൈവത്തിൻ്റെ കൈ പൊതിഞ്ഞ കരങ്ങളാണ്. കാര്യമൊക്കെ ശരി തന്നെ, പക്ഷേ നമ്മുടെ നാട്ടിൽ മാത്രം എന്താടാ ഇങ്ങനെ. വലിയ കുറ്റം ചെറിയ ശിക്ഷ. ഇനിയും കുറേ എണ്ണം തീരാനുണ്ട് പന്നകൾ. പണ്ണി സുഹാസിനല്ലേ ജയിലിലേക്ക് പോണത്. അതിനൊക്കെ ഒത്താശ നൽകാൻ കുറേ പരിചാരകരും കാളൂരിനെ പോലെ കുറേ പന്നകളും. ഇത് ഗൗരിനാഥ്, അതിമാനുഷികനല്ലാത്ത ഒരു സാധാരണക്കാരൻ. ഇവൻ സോഷ്യൽ മീഡിയയിൽ ആർക്കു വേണ്ടിയും ഒരു ജസ്റ്റിസ് ഫോറും ഇട്ടില്ല. പോസ്റ്റുകളെ കൊണ്ടും കമൻറ്റുകളെ കൊണ്ടും തെറി അഭിഷേകം നടത്തിയില്ല. പ്രൊഫൈൽ പിക്ചറിൻ്റെ നിറം മാറ്റുകയോ ലൈവിൽ വന്ന് വാത്തോരോ അത് സംസാരിക്കുകയോ ചെയ്തില്ല. സ്ത്രീകളും കുട്ടികളും ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു, മൃഗീയമായി കൊല ചെയ്യപ്പെടുന്നു. സർവമേഖലകളും രാഷ്ട്രീയവൽക്കരിക്കപ്പെടുമ്പോൾ പാവങ്ങൾക്കർഹമായ നീതി കൽപ്പിക്കേണ്ട നീതിപീഠങ്ങൾ പോലും മാലിന്യം പേറുന്ന അത്തരക്കാരുടെ കറുത്ത കരങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രോഷാകുലരാവുന്ന നാം അവനവൻ്റെ ചുമരുകൾക്കുള്ളിരുന്നു കൊണ്ട് തന്നിലേക്ക് തന്നെ ഉൾവലിയുകയല്ലേ ചെയ്യുന്നത്. നമുക്കിടയിലുള്ളവർ ഓരോരുത്തരായി മാറിക്കൊണ്ടിരിക്കുന്നു, നാം പോലും അറിയാതെ. യഥാർത്ഥ നീതി കോടതി മുറികളിൽ നിന്നും ഉയരുന്നില്ലെങ്കിൽ ഒന്നല്ല ഇതുപോലെ അനേകം പേർ പിറവികൊള്ളും. അവരിപ്പോൾ കോടിക്കണക്കിന് ഗർഭങ്ങളിൽ കിടന്ന് എല്ലാം കേട്ടും അറിഞ്ഞും പാകപ്പെടുകയായിരിക്കും അന്ധകാരത്തിൻ്റെ സംഹാര അവതാരം.